आंटीपार्टम हेमरेज एपीएच और मेजर कॉज प्लासेंटा प्रीविया साधारण यूट्रसी अपर सेगमेंट प्लासेंटा इम्प्लांट ആന്റീരിയറിലോ പോസ്റ്റീരിയറിലോ ലാറ്ററലിലോ എങ്ങനെയാണെങ്കിലും അപ്പർ യൂട്രൈൻ സെഗ്മെന്റിലാണ് സാധാരണ പ്ലാസന്റ പ്ലേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇംപ്ലാന്റ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ പ്ലാസന്റ ലോവർ യൂട്രൈൻ സെഗ്മെന്റിൽ ഇംപ്ലാന്റ് ചെയ്യും ലോവർ യൂട്രൈൻ സെഗ്മെന്റിന്റെ സെർവിക്സിന് മുകളിലെ ഇന്റേണൽ ആസ് ആണ് സെർവിക്സും അപ്പർ യൂട്രൈൻ ക്യാവിറ്റിയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഭാഗത്തിനാണ് ഇന്റേണൽ ആസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓപ്പണിംഗ് ഇന്റേണൽ ആസിന് അടുത്തോ അല്ലെങ്കിൽ ഇന്റേണൽ ആസിൽ കവർ ചെയ്തോ ആയിരിക്കും പ്ലാസന്റ ഇരിക്കുന്നത് പ്ലാസന്റ പ്രീവിയയില് കോസസ് എന്ന് പറയുന്നത് ഡ്രോപ്പിംഗ് ഡൗൺ തിയറി പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മുകൾ ഭാഗത്ത് പ്ലാസന്റ ഇംപ്ലാന്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന സമയത്ത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഡ്രോപ്പിംഗ് ഡൗൺ ഉണ്ടാകും പുവർ ആയിട്ടുള്ള ഡിസീജർ റിയാക്ഷൻ ഉണ്ടാകും അവിടെ കൃത്യമായിട്ട് ഉറയ്ക്കത്തില്ല ആ സമയത്ത് അത് ഡ്രോപ്പ് ഡൗൺ ഉണ്ടാകും താഴോട്ട് വീണിട്ട് അത് താഴെ വെച്ച് ഇംപ്ലാന്റേഷൻ നടക്കും ലോവർ യൂട്രൈൻ സെഗ്മെന്റിൽ പ്ലാസന്റ ഇംപ്ലാന്റ് ആകും എന്നാണ് പറയുന്നത് പിന്നെ യൂട്രസിനകത്ത് എന്തെങ്കിലും സ്കാറോ മറ്റോ ഉണ്ടെങ്കിൽ താഴ്ഭാഗത്ത് എവിടെന്തെങ്കിലും സ്കാറോ മറ്റോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും യൂട്രസിനകത്ത് സർജറി എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രീവിയസ് സിസേറിയൻ സെക്ഷനൊക്കെ നടത്തിയിട്ടുള്ളവരിലും റിസ്ക് കൂടുതലാണ് കാരണം മുകളിലോട്ടത് വളർന്ന് പോകത്തില്ല താഴെ അത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസും കൂടും ഇതാണ് പിന്നെ ഇതിൻ്റെ ഡിഗ്രി അനുസരിച്ച് 3 ഡിഗ്രി പ്ലാസന്റ പ്രിവിയ ഉണ്ട് ടോട്ടൽ പാർഷ്യൽ മാർജിൻ വ്യത്യാസം എങ്ങനെയാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ പ്ലാസന്റയുടെ ഇംപ്ലാന്റേഷൻ ലൊക്കേഷൻ അനുസരിച്ചാണ് ഞാൻ പറഞ്ഞതുപോലെ സെർവിക്സിൻ്റെ ഇന്റേണൽ ആസ് സെർവിക്സ് കവർ ചെയ്ത് ഇന്റേണൽ ആസ് കവർ ചെയ്ത് ടോട്ടൽ ആയിട്ട് പ്ലാസന്റ കവർ ചെയ്തിരിക്കുകയാണ് അതിനെ ടോട്ടൽ പ്രിവിയ അഥവാ കംപ്ലീറ്റ് പ്ലാസന്റ പ്രിവിയ എന്ന് പറയും ഇന്റേണൽ ആസ് കവർ ചെയ്ത് മൊത്തത്തിൽ പ്ലാസന്റ ഇംപ്ലാന്റ് ചെയ്താൽ അതിന് പറയുന്ന പേര് ടോട്ടൽ പ്രിവിയ എന്ന് പറയും അത് സിവിയർ ഡിഗ്രിയാണ് അടുത്തത് പാർഷ്യൽ പ്രിവിയ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇന്റേണൽ ആസിന്റെ 3 സെന്റിമീറ്ററിനകത്ത് വരും 3 സെന്റിമീറ്ററിനകത്ത് പ്ലാസന്റയുടെ ലോവർ ബോർഡർ നിൽക്കും പ്ലാസന്റയുടെ ലോവർ ബോർഡർ 3 സെന്റിമീറ്ററിനകത്ത് ഇന്റേണൽ ആസിന്റെ 3 സെന്റിമീറ്ററിനകത്ത് പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് ലോവർ യൂട്രൈൻ സെഗ്മെന്റ് കവർ ചെയ്യുന്നില്ല എഡ്ജ് വരുന്നത് 3 സെന്റിമീറ്ററിനകത്ത് വരും ഇതിന് പറയുന്നത് പാർഷ്യൽ പ്രിവിയ എന്ന് പറയും പാർഷ്യൽ പ്ലാസന്റ പ്രിവിയ എന്ന് പറയും അടുത്തത് 3-ാമത്തെ ടൈപ്പ് മാർജിനൽ ലെസർ ഡിഗ്രിയാണ് നമ്മൾ കാണുന്നത് പോലെ തന്നെ പ്ലാസന്റയുടെ എഡ്ജ് അല്ലെങ്കിൽ ഇന്നർ ബോർഡർ വരുന്നത് 3 സെന്റിമീറ്ററിന് മുകളിലായിരിക്കും ഇന്റേണൽ ആസിന്റെ നിന്നും 3 സെന്റിമീറ്ററിന് മുകളിലായിരിക്കും എന്ത് വരുന്നത് പ്ലാസന്റയുടെ ഇന്നർ ബോർഡർ വരുന്നത് അങ്ങനെ 3 ഡിഗ്രി പ്ലാസന്റ പ്രിവ്യൂ ഉണ്ട് മാനേജ്മെന്റും ഡിഗ്രി അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ വൺ ആൻഡ് ഓൺലി സിംപ്റ്റം അല്ല സൈൻ ആൻഡ് സിംപ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലീഡിംഗ് ആണ് ബ്ലീഡിംഗ് ഒരു പ്രത്യേക ടൈപ്പ് ആയിരിക്കും പെയിൻലെസ് ബ്രൈറ്റ് റെഡ് ബ്ലീഡിംഗ് ആയിരിക്കും അതാണ് അബ്രപ്ഷ്യോ പ്ലാസന്റയും തമ്മിലുള്ള ബേസിക് വ്യത്യാസം ഇതാണ് അബ്രപ്ഷ്യോ പ്ലാസന്റയിൽ വേദന ഉണ്ടാകും ഇവിടെ വേദന ഉണ്ടാകത്തില്ല പെയിൻലെസ് ബ്ലീഡിംഗ് ആയിരിക്കും എന്തിലുണ്ടാകുന്നത് ബ്രൈറ്റ് റെഡ് ബ്ലീഡിംഗ് ആയിരിക്കും മെറ്റേണൽ ബ്ലഡ് തന്നെയായിരിക്കും പോകുന്നത് പ്ലാസന്റയുടെ ലോവർ പോർഷൻ എന്ന് പറഞ്ഞാൽ മെറ്റേണൽ ബ്ലഡ് വെസൽസ് ആണുള്ളത് അവിടെ നിന്ന് ബ്ലഡ് വരുന്നത് നല്ല ബ്രൈറ്റ് റെഡ് ബ്ലഡ് ആയിരിക്കും വരുന്നത് ബ്ലീഡിംഗ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് പറഞ്ഞാൽ പ്ലാസന്റ ഡെലിവറി സമയത്ത് ഇന്റേണൽ ആസ് അല്ലെങ്കിൽ സെർവിക്സ് ഡയലേറ്റ് ആകും ലോവർ യൂട്രൈൻ സെഗ്മെന്റ് തിന്നാവും പക്ഷെ അതിന് മുകളിലാണ് എന്ത് ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്നത് പ്ലാസന്റ ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ ലോവർ യൂട്രൈൻ സെഗ്മെന്റ് അല്ലെങ്കിൽ സെർവിക്സ് ഡയലേറ്റ് ആകുന്നതിനനുസരിച്ച് പ്ലാസന്റ ഇൻഫ്ലെക്സിബിൾ ആണ് അതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഉള്ളിൽ ഷെയറിംഗ് ഉണ്ടാവും അല്ലെങ്കിൽ കട്ട് ഉണ്ടാവും നമുക്കറിയാം പ്ലാസന്റ നല്ല റിച്ച് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ഉള്ള ഏരിയ ആണ് മെറ്റേണൽ ബ്ലഡ് വെസൽസ് ഉണ്ട് അപ്പം ബ്ലഡ് വെസൽസ് പൊട്ടിയിട്ട് ബ്ലഡ് വജേന വഴി ബ്ലീഡാകുന്നു ഇതാണ് സംഭവിക്കുന്നത് സെർവിക്കൽ ഡയലറ്റേഷൻ അനുസരിച്ച് പ്ലാസന്റ ഫ്ലെക്സിബിൾ അല്ല പ്ലാസന്റ പൊട്ടും പ്ലാസന്റ കീറിയിട്ട് അതിൽ നിന്നും ബ്ലഡ് ഒഴുകാൻ തുടങ്ങും
അപ്പൊ മേജർ സിംപ്റ്റം എന്താണെന്ന് പറഞ്ഞാൽ അത് ബ്ലീഡിംഗ് ആണ്, പെയിൻലെസ് വജൈനൽ ബ്ലീഡിംഗ് ഉണ്ടാവും. പിന്നെ അതുകൂടാതെ യൂട്രസ് കുറച്ച് റിലാക്സ്ഡ് ആയിരിക്കും, സോഫ്റ്റ് ആയിരിക്കും, നോൺ ടെൻഡർ ആയിരിക്കും, വേദനയൊന്നും എടുക്കത്തില്ല പിടിക്കുമ്പം. പിന്നെ ഫണ്ടസ് ആയിട്ട് എക്സ്പെക്റ്റഡ് ഗെസ്റ്റേഷണൽ ഏജിനേക്കാളും കൂടുതലായിരിക്കും. ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന സിംപ്റ്റംസ്. പിന്നെ ഇതിൻ്റെ ഇൻ്റർവെൻഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യണം, മോണിറ്റർ ചെയ്യണം, അമ്മയുടെ മെറ്റേണൽ വൈറ്റൽ സയൻസ് ചെക്ക് ചെയ്യണം, ഫീറ്റൽ ഹാർട്ട് റേറ്റ്, ഫീറ്റൽ ആക്ടിവിറ്റി അതൊക്കെ മോണിറ്റർ ചെയ്യണം. പിന്നെ നമ്മൾ ഒരു കാരണവശാലും വജൈനൽ എക്സാമിനേഷൻ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ യൂട്രസിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂട്രസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ഒഴിവാക്കണം. കൺട്രാക്ഷൻസ് കൂടുന്നതിനനുസരിച്ച് സെർവിക്കൽ ഡയലറ്റേഷൻ വരും, അത് ബ്ലീഡിംഗ് കൂടാനേ സഹായിക്കത്തുള്ളൂ. അപ്പം ഒരു കാരണവശാലും വജൈനൽ എക്സാമിനേഷനെ യൂട്രസിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ ബ്ലീഡിംഗ് ഉണ്ടാകുന്നതനുസരിച്ച് ഷോക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ അത് മോണിറ്റർ ചെയ്യണം. ഷോക്കിൻ്റെ സയൻസ് ആൻഡ് സിംപ്റ്റംസ് ഒക്കെ നോക്കണം, ഹൈപ്പോടെൻഷനും കാര്യങ്ങളൊക്കെ നോക്കണം. എന്നിട്ട് അതിന് നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരും. ഐ വി ഫ്ലൂയിഡ്സ് കൊടുക്കണം, ഐ വി ഫ്ലൂയിഡ്സ് അഡ്മിനിസ്റ്റർ ചെയ്യണം. പിന്നെ ബ്ലഡ് കൊടുക്കേണ്ടി വരും, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടി വരും. പിന്നെ ടോക്കോലൈറ്റിക് ഏജൻസ് ആണ് ഇവിടെ ഡ്രഗ് ഉപയോഗിക്കുന്നത്, കാരണം റിലാക്സേഷന് വേണ്ടി. യൂട്രസ് റിലാക്സ് ചെയ്യണം, കൺട്രാക്ഷൻ ചെയ്യാൻ പാടില്ല. യൂട്രൈൻ ആക്ടിവിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ടോക്കോലൈറ്റിക് ഏജൻസ് കൊടുക്കണം. ഉദാഹരണം പറയാം, ഇൻഡോമിഥാസിന്, മഗ്നീഷ്യം സൾഫേറ്റ് ഒക്കെ ടോക്കോലൈറ്റിക് ഏജൻസ് ആണ്, ഇത് കൊടുക്കേണ്ടി വരും. പിന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റ് അല്ല, എങ്ങനെയാണ് അതിൻ്റെ ഡെലിവറി നടത്തേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞതുപോലെ ഡിഗ്രി അനുസരിച്ച് ലെസർ ഡിഗ്രി ഒക്കെ ആണെങ്കിൽ നമുക്ക് വജൈനൽ ഡെലിവറി ട്രൈ ചെയ്യാൻ പറ്റും. പക്ഷേ ബ്ലീഡിംഗ് കൂടെ കൺസിഡർ ചെയ്യണം. ബ്ലീഡിങ്ങും ഡിഗ്രി അനുസരിച്ചുമാണ് ഡെലിവറി കൺസിഡർ ചെയ്യേണ്ടത്. നമുക്ക് വജൈനൽ ഡെലിവറി പോസിബിൾ ആണ് ലെസർ ഡിഗ്രിയിൽ, അല്ല ഹെവി ബ്ലീഡിങ്ങും മേജർ ആയിട്ടുള്ള എന്ന് വെച്ചാൽ ടോട്ടൽ പ്രിവ്യൂ ആണ്, ടോട്ടലായിട്ട് കവർ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് വജൈനൽ ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നമ്മൾ സിസേറിയൻ സെക്ഷൻ ട്രൈ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ സിസേറിയൻ സെക്ഷൻ ആണ് അവിടുത്തെ ഓപ്ഷൻ സർജറി അല്ലെങ്കിൽ ഡെലിവറി.